ഇന്നലെ നടന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മൂന്നാം ടി ട്വൻ്റിയിൽ ഇന്ത്യ മികച്ച വിജയമാണ് നേടിയത്. ബാറ്റിങ്ങിൽ ഇന്ത്യ വിൻഡീസ് ബൗളേഴ്സിനെ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ ഇന്ത്യയുടെ വിജയശില്പിയായത് സുരിമോർ യാദവ് ആയിരുന്നു. 76 റൺസാണ് താരം അടിച്ചു കൂട്ടിയത്. രോഹിത് പെട്ടെന്ന് പോയപ്പോൾ ഇന്ത്യ ഒന്ന് പതറിയിരുന്നു. എന്നാൽ ഓപ്പണിംഗിൽ ഇറങ്ങിയ സൂര്യ വളരെ കൃത്യതയോടെ കാര്യങ്ങൾ നിർവഹിച്ചു. പവർപ്ലേ ഓവറുകളിൽ സൂര്യയുടെ ഒരു വെടിക്കെട്ട് തന്നെയാണ് കാണാൻ സാധിച്ചത്. സിക്സറുകളും ഫോറുകളുമായി താരം കളം നിറഞ്ഞു കളിച്ചു. ഇന്നലത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് സൂര്യയായിരുന്നു. ശേഷം താരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇതുപോലെ മികച്ച കളി കാഴ്ചവെക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. കുറച്ച് കാലമായി ഞാൻ ഫോമിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കഠിനമായ പരിശീലനമാണ് നടത്തുന്നത്. ഇന്നലെ രോഹിത് റിട്ടയർഡായിട്ട് പോയപ്പോൾ എനിക്ക് നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കണമെന്ന് തോന്നി. ടീമിനെ വിജയിപ്പിക്കാൻ ഒരു മികച്ച കൂട്ടുകെട്ട് ആവശ്യമായിരുന്നു. രോഹിത് പോയപ്പോൾ ശ്രേയസാണ് എനിക്ക് മികച്ച സപ്പോർട്ട് നൽകിയത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പുറത്തെടുത്തു. വരുന്ന മത്സരങ്ങളിലും ഇതേ പ്രകടനം കാഴ്ചവെക്കുമെന്നും സൂര്യകുമാർ വ്യക്തമാക്കി. എന്തായാലും ഇന്ത്യൻ ആരാധകരെല്ലാം ആവേശത്തിലാണ്. മൂന്നാമത്തെ ടി ട്വൻ്റിയിൽ ഇന്ത്യ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. ബാറ്റിങ്ങിൽ എല്ലാ താരങ്ങളും നല്ല പ്രകടനം പുറത്തെടുത്തു. സാധാരണ ഇന്ത്യയുടെ മിഡിൽ ഓർഡറാണ് ഫ്ലോപ്പ് ആകാറ്. എന്നാൽ ഇന്നലെ ശ്രേയസ്, സൂര്യ, പന്ത് തുടങ്ങി എല്ലാ താരങ്ങളും നല്ല കളിയാണ് കാഴ്ചവെച്ചത്. പക്ഷേ ബൗളിങ്ങിൽ ഇന്ത്യക്ക് അധികം വിക്കറ്റുകൾ നേടാൻ സാധിച്ചില്ല. പക്ഷേ കൂടുതൽ റൺസ് വിട്ടുകൊടുക്കാതെ വിൻഡീസിനെ ചെറിയ സ്കോറിൽ പിടിച്ചു കെട്ടാൻ ഇന്ത്യക്ക് സാധിച്ചു. രണ്ടാമത്തെ ടി ട്വൻ്റി അപേക്ഷിച്ച് ഇന്ത്യ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ മികച്ചു നിന്നു. സൂര്യ ഫോമിലേക്ക് തിരിച്ചെത്തിയതാണ് ഇന്ത്യൻ ആരാധകർക്ക് ആവേശം. വ്യത്യസ്തമായ ഷോട്ടുകളാണ് താരം ഗ്രൗണ്ടിൽ പായിച്ചത്. ഇന്ത്യയുടെ മിസ്റ്റർ 360 തന്നെയാണ് സുരികുമാർ യാദവ്. താരത്തിൻ്റെ ഓരോ ഷോട്ടും കണ്ട് വിൻഡീസ് താരങ്ങൾ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ഇന്നലത്തെ കളി ജയിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യ പരമ്പരയിൽ 2-1 മുന്നിലായിരിക്കുകയാണ്. ഇനി ആകെ കൂടി 2 മത്സരം മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ഒരെണ്ണത്തിൽ കൂടി ജയിച്ചാൽ ഇന്ത്യ പരമ്പര സ്വന്തമാക്കും.